ഇരുപത് ലക്ഷം രൂപ ഇപ്പൊ എന്നെ കൂടി തരാൻ പറ്റില്ല. പിന്നെ എപ്പോ തരും? അതും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പോ മാഡം ഒഴിഞ്ഞു മാറിയ സ്വയം കുഴി ഒഴുകിയ കാശ് തരുന്നവരെ ഞാനിവിടെ കിടക്കാൻ പോവുക. കിട്ടിയിട്ടേ പോവൂ. എന്ത് ചെയ്യാൻ പറ്റും മാഡത്തിന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിനെ വിളിക്കാൻ പറ്റുമോ? പോലീസിനെ വിളിച്ചാൽ ഞാൻ സത്യം പറയും. രാജേശ്വരി ദേവി ഒരു കൊലപാതകിയാണെന്ന്. കൊല ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന്. എന്നെ കൊണ്ടുപോകാൻ വരുന്ന പോലീസ് മാഡത്തെ കൊണ്ടുപോകും. പോകുന്നോ ജയിലിലേക്ക്? എന്താടാ കൊല്ലും നിന്നെ ഞാൻ? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? കടന്നു പോടാ, ഇല്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. ഇത്രയും നാൾ ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടത് തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. എനിക്കറിയാം നിങ്ങൾ കൊല്ലും. ഒരു കൊല നടത്തിയ ആളല്ലേ, നിങ്ങൾക്കിതൊന്നും വിഷമമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ നോവിച്ചു. എന്ത് വേണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരും രാജേശ്വരി മാഡം. എന്നറിയോ മഹേന്ദ്രന്? എനിക്കറിയില്ല. ഞാൻ മഹേന്ദ്രനൊന്നുമല്ല. ഞാൻ മഹേന്ദ്രൻ ആരാ പറഞ്ഞേ? പിന്നെന്തിനാ മഹേന്ദ്രൻ എന്ന് വിളിച്ചപ്പോ നിന്ന്? ഞാൻ രാജേശ്വരി ദേവിയുടെ മരുമകളാണെന്ന് അറിയാം മഹേന്ദ്രന്. മഹേന്ദ്രൻ കള്ളം പറയാ, ഇനിയും കള്ളം പറയാൻ തുനിയുണ്ട്. ഞാൻ മഹേന്ദ്രനും അമ്മയും തമ്മിലുള്ള സംഭാഷണം മുഴുവനും കേട്ടു. അമ്മ ഇതുവരെ ഞങ്ങളോട് ആരോടും പറയാത്ത രഹസ്യം ഇന്ന് ഞാൻ കേട്ടു. അമ്മ ഒരാളെ കൊന്നു. അതിൽ മഹേന്ദ്രൻ ദൃക്സാക്ഷിയാണ്. ആ കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞ് മഹേന്ദ്രൻ അമ്മയെ വർഷങ്ങളായി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇപ്പോ 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അമ്മ അത് തന്നില്ല. സത്യം പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മഹേന്ദ്രൻ പോകുന്നത്. മഹേന്ദ്രൻ ഇപ്പൊ പോകുന്നത്
പോലീസ് സ്റ്റേഷനിലേക്കാണോ? എന്റെ അമ്മ ഒരു പാവോ? എങ്ങനെ ഒരു കൊലപാതകം നടത്താൻ കഴിഞ്ഞു അവർക്ക്? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം, ആ കൊലപാതകം എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും കണ്ടവനാ ഞാൻ. ആരെയാണ് അമ്മ കൊന്നത്? എന്തിനാ ആ കൊല നടത്തിയത്? എന്നോട് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ഇതാരോടും പറയില്ലല്ലോ. എന്റെ അമ്മയെ ജയിലിലാക്കാൻ ഞാൻ ആഗ്രഹിക്കും. ജയിലിൽ പോകേണ്ടി വന്നാലും ഇനി മഹേന്ദ്രന് കാശ് തരില്ല എന്നുള്ള വാശിയില അമ്മ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് ഇനി മഹേന്ദ്രന് കാശ് കിട്ടാനും പോകുന്നില്ല. പക്ഷേ അമ്മയെ ജയിലിൽ പറഞ്ഞു വിടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യമാണ്. ഞാൻ തരാം മഹേന്ദ്രന് 20 ലക്ഷം. ഒക്കെ എന്നോട് പറയ്, ഞാൻ തരാം 20 ലക്ഷം. എനിക്കെന്റെ അമ്മയെ രക്ഷിക്കണം. ലക്ഷം തരും എന്ന് പറഞ്ഞ സത്യമാണോ? സത്യം. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനിത് തരും. എനിക്കൊരു 2 ആഴ്ചത്തെ സമയം വേണം. ഞാൻ കാശ് തരാം. ഇനി പറയ, ആരെയാ അമ്മ കൊന്നത്? അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ഞാനന്ന് വീടുകൾ തോറും സാധനങ്ങൾ നടന്നു വിൽക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് രാജേശ്വരി ദേവി താമസിക്കുന്ന വീട്ടിലെത്തിയത്. ഈ വിവരം പുറത്തു പറയാതിരിക്കാനാണ് രാജേശ്വരി ദേവി ഇനി കാശ് തന്നുകൊണ്ടിരുന്നത്. കാലങ്ങളായി ഞാൻ അവരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നെ. ഒരു കൊലപാതകം നടന്നു. താങ്കൾ ദൃക്സാക്ഷിയുമാണ്. പക്ഷേ താങ്കൾ ആ സത്യം ആരോടും പറഞ്ഞില്ല. എങ്കിലും കൊലപാതകത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? എങ്ങനെ രക്ഷപ്പെട്ടു രാജേശ്വരി അമ്മ? ആ കൊലപാതകം നടത്തിയതിന്റെ കുറ്റം മറ്റൊരാളുടെ തലയിലായിരുന്നു. അവർ ശിക്ഷിക്കപ്പെട്ടു, രാജേശ്വരി മാഡം രക്ഷപ്പെട്ടു. ഏത് നിരപരാധിയാ ശിക്ഷിക്കപ്പെട്ടത്? അവർ പറയപ്പെടുന്നത് ശാരദാനന്ദ സ്വാമികൾ എന്ന പേരില്ല. കൂടുതലൊന്നും എനിക്കറിയില്ല. ഇനി മേഡം എന്നോടൊന്നും ചോദിക്കരുത്. 20 ലക്ഷം എനിക്ക് എപ്പോ തരും അത് പറ. ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച സമയം തരും. ഞാൻ കാശ് തരും. നമ്മൾ തമ്മിലുള്ള ഈ സംസാരവും ഇടപാടും അമ്മ അറിയരുത്. ഇനി കാശിനായി മഹേന്ദ്രൻ അമ്മയെ വിളിക്കണ്ട. കാശ് ഞാൻ തരാം. ഇല്ല, വിളിക്കില്ല. ഇനി ഡീൽ നമ്മൾ തമ്മിൽ മാത്രം.
എന്റെ ഗർഭപാത്രം എടുത്തു മാറ്റിയാലേ സ്വാതിയെ അജയ് വിവാഹം കഴിക്കൂ എന്ന് എന്നോട് പറഞ്ഞ സ്ത്രീയാണ് രാജേശ്വരി അമ്മ. അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു അവരോളം ക്രൂരയായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ വേറെ ഇല്ലെന്ന്. ഇന്ന് അവർ ചെയ്ത മറ്റൊരു പാതകം കൂടി ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവരൊരാളെ കൊന്നു. ആ കൊലപാതകത്തിന്റെ പേരിൽ അവരുടെ സഹോദരി ജയിൽ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു. രാജേശ്വരി അമ്മ കൊല നടത്തിയതിന് ദൃക്സാക്ഷിയായ ഒരാൾ പറഞ്ഞതാണിത്. സത്യമാണത്, അതിലൊരു സംശയവുമില്ല. പിന്നെ എന്തിനാണ് അംബികാദേവി ആ കൊലക്കുറ്റം ഏറ്റെടുത്തത്? ഞാനാണ് കൊലപാതകം നടത്തിയതെന്ന് അംബികാദേവി എന്നോടും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എങ്ങനെയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ അമ്മേ. എന്താണ് സംഭവിച്ചതെന്ന് ഈ സീത അറിയും. രാജേശ്വരി അമ്മയുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കട്ടെ. പാവം കല്യാൺ, കല്യാണിന്റെ മനസ്സിൽ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ പോറ്റമ്മയായ രാജേശ്വരി അമ്മയാണ്. ആ വിശ്വാസം ഇനി അധിക നാളുണ്ടാവില്ല. എന്താണ് സത്യമെന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. ഓ, ആ വണ്ടി നമ്പർ പറ. ഇത് പിടികൂടിയാ ഉടനെ വിളി വരും, വിട്ടേക്കെന്നും പറഞ്ഞു. പിടികൂടുന്നതിനേക്കാൾ പിടികൂടാതിരിക്കുന്നതല്ലേ നല്ലത്. വിട്ടേക്കണോ? നമ്മുടെ രാജശേഖരൻ കോൺട്രാക്ടറെ വണ്ടിയാ, അനധികൃത മണൽ കടത്ത്. വിടാൻ പറഞ്ഞത് നന്നായി സാർ. എല്ലാത്തിനെയും പിടിച്ച് പാഠം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിടികൂടിയാ ഉടനെ കിട്ടും ട്രാൻസ്ഫർ, അല്ലെങ്കിൽ സസ്പെൻഷൻ. അതിലും നല്ലത് കണ്ണടച്ചിരിക്കുന്നതല്ലേ. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വന്നതാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് രാകേഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ശിക്ഷ അനുഭവിച്ചത് അംബികാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാ. ഓ, അറിയാം. ഈ അംബികാദേവിയാണല്ലോ ഇപ്പോഴത്തെ ശാരദാനന്ദ സ്വാമിനികൾ. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രാകേഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ശിക്ഷ അനുഭവിച്ചത് അംബികാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാ. ഓ, അറിയാം. ഈ അംബികാദേവിയാണല്ലോ ഇപ്പോഴത്തെ ശാരദാനന്ദ സ്വാമിനികൾ. അതെ. എന്ത് ചെയ്യാൻ, അവരെ ആരാധിക്കുന്നു നിരവധി ഭക്തർ. അവരൊരു കൊലപാതകയാണെന്നൊക്കെ ആൾക്കാർ മറക്കുന്നു, അല്ലെങ്കിൽ കാര്യമാക്കുന്നില്ല. അത് മറക്കാൻ പാകത്തിൽ അവർക്ക് എന്തെങ്കിലും നന്മ കാണും സർ. ഒന്നും കാണാതെ ജനങ്ങൾ ആരാധിക്കില്ലല്ലോ. അതും ശരിയാണ് സർ. അംബികാദേവിയുടെ അനുജത്തി രാജേശ്വരി ദേവിയുടെ മകന്റെ ഭാര്യയാണ് ഞാൻ. ഓ, അന്ന് ആ കേസ് ഹാൻഡിൽ ചെയ്തത് ആരാണെന്ന് സാറിനറിയോ? ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് അന്വേഷണം നടത്തിയതെന്ന് എനിക്കറിയാം. പക്ഷേ ആരാണത് ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഇപ്പൊ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? കൊല നടത്തിയതായിട്ട് അംബികാദേവി അന്ന് സമ്മതിച്ചല്ലോ, ജയിൽ ശിക്ഷ അനുഭവിച്ചു. എനിക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം, കൂടുതൽ അന്വേഷിക്കണം. എന്തിനെന്നൊക്കെ ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ട് സർ. ആരാണ് ഈ കേസ് അന്വേഷിച്ചതെന്ന് സാറിന് അറിയാമോ? അന്ന് സി ആയിരുന്ന സോമനാഥ് സാറായിരുന്നു ആ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വർഷങ്ങളായി.
എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തെ. ഭാര്യ മക്കളുമായിട്ടൊക്കെ അകന്നു. ഇപ്പൊ സ്ഥിരമായിട്ട് വീടും കൂടുവൊന്നുമില്ല. സോമനാഥ് സാറിന്റെ കോണ്ടാക്ട് നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ ഉണ്ടായിരുന്നു, നോക്കട്ടെ. നോട്ട് ചെയ്തോളൂ. ഇവർ വീണ്ടും കേസ് കുത്തിപ്പോകുമോ സർ? ഇടോ പ്രതി കീഴടങ്ങി, കുറ്റം സമ്മതിച്ചു, ജയിൽ ശിക്ഷയും കഴിഞ്ഞു പുറത്തിറങ്ങി, പിന്നെ എന്തിനാ വീണ്ടും കുത്തിപ്പോക്കുന്നത്? പ്രതിയെ പിടികൂടാത്ത കേസാണെങ്കിൽ താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഹലോ പോലീസ് സ്റ്റേഷൻ. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം കുടുംബം നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഓം നമോ നാരായണായ. 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 അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ സ്വാമിനി. എനിക്ക് അയാളിൽ സംശയമുണ്ട്. അദ്ദേഹം ഈ ആശ്രമത്തിൽ വന്നിരിക്കുന്നത് മനഃശാന്തിക്കോ പ്രാർത്ഥനയ്ക്കോ ഒന്നും അല്ല, മറ്റെന്തോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. നമുക്ക് ദ്രോഹം വരുത്തുന്ന രീതിയിൽ ഒന്നും അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം ഋഷികേഷ്, താങ്കൾ കാത്തിരിക്കൂ. ഹലോ, ഇത് സോമനാഥൻ സാർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സീത എന്നാണ്. എനിക്ക് സാറിനെ ഒന്ന് നേരിൽ കാണണമായിരുന്നു. എന്താ കാര്യം? സാറ് മുൻപ് കൈകാര്യം ചെയ്തൊരു കേസിനെ കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കാനായിരുന്നു. ഞാനിപ്പോ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. പഴയ കേസുകളെ കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്കിപ്പോ താല്പര്യമില്ല. സാർ പ്ലീസ് നോക്കൂ, എല്ലാം മറന്നൊരു ജീവിതമായിപ്പോ എന്റേത്. കുടുംബവും എന്നെ മറന്നു. ഞാനിപ്പോ ശാരദാനന്ദ സ്വാമികളുടെ ആശ്രമത്തിലാണ്. ഇവിടെ മനസ്സിനൽപ്പം ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. പഴയതൊന്നും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്റെ കുടുംബത്തിന്റെ കാര്യമായാലും ഔദ്യോഗിക ജീവിതത്തിന്റെ കാര്യമായാലും എന്നെ വിട്ടേക്ക്. ഇക്കാര്യത്തിന് വേണ്ടി ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. സർ
സീത വിചാരിച്ചതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് രാജേശ്വരിയുടെ ജീവിതം. അധികാരവും സമ്പത്തും വെട്ടിപ്പിടിക്കാൻ രാജേശ്വരി ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ. തെളിവുകൾ സഹിതം താൻ കണ്ടെത്തിയ സത്യങ്ങൾ സീത നിയമത്തിനു മുന്നിൽ സമർപ്പിക്കുന്നു.